പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് പറയാൻ പോകുന്നത് അടുത്തിടെ റിലീസായ ചില സിനിമകളുടെ കളക്ഷനുകളെ കുറിച്ചാണ് അതിലെടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ ഭ്രഹ്മുഗം എന്ന സിനിമയാണ് ഭ്രഹ്മുഗം ബോക്സ് ഓഫീസിൽ കുതിപ്പ് തുടരുകയാണ് റിലീസ് ദിനത്തിൽ തുടങ്ങിയ ബോക്സ് ഓഫീസ് മേധാവിത്വം ഇപ്പോഴും തുടരുന്നു എന്നാണ് ഇൻഡസ്ട്രി ട്രാക്കർ കണക്കുകൾ പറയുന്നത് ചിത്രത്തിൻ്റെ ആകെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ ആദ്യ നാല് ദിവസത്തെ കണക്കുകൾ കൂട്ടി നോക്കിയാൽ പന്ത്രണ്ട് പോയിന്റ് എൺപത് കോടി രൂപയാണ് ആഗോള കളക്ഷൻ മുപ്പത് കോടി കടന്നേക്കും എന്നാണ് വിവരം അതേസമയം ഒരു മലയാള സിനിമയ്ക്ക് ഇതര ഭാഷകളിലടക്കം മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിക്കുക എന്നത് വളരെ അപൂർവമായ ഒരു കാര്യമാണ് ആ നേട്ടം സ്വന്തമാക്കിയ സിനിമയാണ് ബ്രഹ്മയുഗം ചിത്രം റിലീസ് ചെയ്ത് കുറച്ചു ദിവസമേ ആയുള്ളൂവെങ്കിലും ഇന്ത്യക്ക് അകത്തും പുറത്തും ചിത്രത്തിന് ലഭിക്കുന്ന സ്വീകാര്യത വളരെ വലുതാണ് മമ്മൂക്കയുടെയും മറ്റുള്ളവരുടെ പ്രകടനത്തിനും എങ്ങും പ്രശംസ പ്രവാഹം തന്നെയാണ് ഭ്രമയുഗവും മമ്മൂക്കയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ട്രെൻഡിംഗ് ആയി തന്നെ തുടരുകയാണ് ഇന്നത്തെ കാലത്ത് ഒരു മമ്മൂക്ക ചിത്രം റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോക്സ് ഓഫീസിനും പ്രേക്ഷകർക്കും ഏറെ ആശ്വാസമാണ് മിനിമം ഗ്യാരണ്ടി ഉള്ള പടമാകും അത് എന്നതാണ് ആ ആശ്വാസത്തിന്റെ കാരണം അക്കൂട്ടത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരിക്കുകയാണ് ഭ്രമയുഗം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടിയുടെ പകർന്നാട്ടം കണ്ട് ഓരോരുത്തരും വീണ്ടും വീണ്ടും പറയുന്നു മമ്മൂക്കയ്ക്ക് വട്ടം വെക്കാൻ ഇന്ത്യൻ സിനിമയിൽ മറ്റൊരാളേയില്ല എന്നു റിലീസ് ദിനത്തിലെ ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ് റിലീസ് ചെയ്ത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ കൂടുതൽ അധിക ഷോകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റിലീസ് ചെയ്ത് നാലാം ദിവസം നൂറ്റമ്പതോളം എക്സ്ട്രാ ഷോകളാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇന്ത്യയിലെ കണക്കാണിത് കൂടാതെ ജി സി സി അടക്കമുള്ള പ്രദേശങ്ങളും മികച്ച സ്ക്രീൻ കൗണ്ടോടെയാണ് ഭ്രമയുഗം പ്രദർശനം തുടരുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഭ്രമയുഗം തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ ഷോക്ക് തന്നെ മികച്ച പ്രതികരണം ലഭിച്ചതോടെ അന്നേ ദിവസം അർദ്ധരാത്രിയിലും നൂറ്റിപ്പത്തോളം അധിക ഷോകൾ നടന്നിരുന്നു പിന്നാലെ വന്ന രണ്ട് മൂന്ന് ദിവസങ്ങളിലും ഷോകളിൽ വൻ വർധനമാണ് അനുഭവപ്പെട്ടത് കൊടുമൻ പൂറ്റി എന്ന കഥാപാത്രത്തെയാണ് മമ്മൂക്ക ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഏറെ വ്യത്യസ്തമായ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ മികവോടെ അവതരിപ്പിച്ച മമ്മൂക്കയ്ക്ക് പ്രശംസാ പ്രവാഹങ്ങളാണ് ഒപ്പം സിദ്ധാർത്ഥ് ഭരതൻ അർജുൻ അശോകൻ എന്നിവരുടെ പ്രകടനവും എടുത്തു പറയേണ്ടതുണ്ട് ഭ്രമയുഗം റിലീസ് ചെയ്ത് നാല് ദിവസത്തിനുള്ളിൽ മലയാളം ബോക്സ് ഓഫീസ് അപ്ഡേറ്റിന്റെ കണക്ക് പ്രകാരം ഭ്രമയുഗം ആഗോളതലത്തിൽ മുപ്പത്തൊന്ന് പോയിന്റ് എഴുപത്തഞ്ച് കോടി രൂപയാണ് നേടിയിരുന്നത് ഇതിൽ തന്നെ കേരളത്തിൽ നിന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തിയ ചിത്രം ഇതുവരെ നേടിയത് പതിനൊന്ന് പോയിന്റ് എൺപത്തി കോടിയാണ് ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മൂന്ന് പോയിന്റ് നാല് കോടിയാണ് ചിത്രം നേടിയത് വിദേശത്ത് നിന്നും പതിനാറ് പോയിന്റ് അമ്പത് കോടിയും ഈ ഭ്രമയുഗം എന്ന ചിത്രം നേടി ഭ്രമയുഗം വന്നതോടെ ഈ വർഷം കേരള ബോക്സ് ഓഫീസ് വൻ പ്രതീക്ഷ വെച്ചിരുന്ന മോഹൻലാൽ ലിജോജോസ് ചിത്രം മലയക്കോട്ട വാലിബൻറെ ലൈഫ് ടൈം കളക്ഷനെ ഭ്രമയുഗം വെറും നാല് ദിവസത്തിനുള്ളിൽ മറികടന്നുവെന്നാണ് ട്രാക്കർമാർ പറയുന്നത് ഈ റണ്ണിംഗ് തുടരുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ കരിയറിലെ വൻ വിജയങ്ങളിൽ ഒന്നാകും ഭ്രമയുഗം എന്നാണ് സിനിമാ ലോകത്തെ വിലയിരുത്തൽ ചില കണക്കുകളെ ഉദ്ധരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പരെയും എല്ലാവർക്കും നന്മകൾ നന്ദി നമസ്കാരം